ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സൂപ്പറായിട്ടുള്ള ഒരു ബോട്ടിലാട്ടമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിലെടുത്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ലോണം ക്ലീൻ ആക്കി ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാനൊരു പാത്രത്തിൽ ഫെവിക്കോളും വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 സ്പൂൺ ഫെവിക്കോളാണെങ്കിൽ 1 സ്പൂൺ വെള്ളം, ആ ഒരു റേഷ്യോയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് ടിഷ്യൂ പേപ്പർ. അപ്പോൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ നമുക്ക് നമ്മുടെ ബോട്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെള്ളത്തിൻ്റെയും ഫെവിക്കോളിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അത് നമ്മുടെ ബോട്ടിലിൽ ഇതുപോലെ ജസ്റ്റ് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷ് എടുത്താൽ കുറച്ചും കൂടെ എളുപ്പപ്പണിയാണ് കേട്ടോ, വേഗം നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു പരിപാടി എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. മിക്ക ബോട്ടിലാട്ടൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അറിയാമല്ലോ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാനൊക്കെ. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ആ ഒരു ബ്രഷ് എടുത്തിട്ട് ഇതാ അതിൻ്റെ മുകളിലും ഇതുപോലെ ഒന്ന് ആ ഫെവിക്കോളും വെള്ളം കൂടെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം എന്താ പറയുക, ഓവർ പ്രഷർ കൊടുത്തിട്ട് അങ്ങ് എന്താ പറയുക, ഓവറായിട്ട് അങ്ങ് ബ്രഷ് ചെയ്യാൻ പാടില്ല, ചെറുതായിട്ട് ബ്രഷ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ടിഷ്യൂ പേപ്പറിന് എത്രത്തോളം തിന്നാണ് എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ആക്കുക. ഏതായാലും നമുക്ക് നമ്മുടെ ബോട്ടിൽ മൊത്തം ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ലവ് നെയ്തീൻ്റെ മുകളിൽ നമ്മളൊരു കുഞ്ഞ് ലവ് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഗമ്മാക്കിയിട്ട് നമ്മൾ നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള പരിപ്പ് മൊത്തത്തിലൊന്ന് എന്താ പറയുക, ഒട്ടിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ടും ലവ് ഫില്ലാക്കണം ആ ഒരു പരിപ്പ് വെച്ചിട്ട്. അതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്, കണ്ടില്ലേ, ഇതുപോലെയാണ് ഉണ്ടാവുക. പിന്നെ ഞാൻ എന്തോർത്തോ അതിന് മുകളിൽ ഫ്രീ ആയിട്ട് വെക്കുമ്പോൾ എന്തോ പോലെ ഇല്ല, അപ്പോൾ ഞാൻ അവിടെയും ചെറുതായിട്ടൊന്ന് ഡിസൈൻ പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ഡിസൈനാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഫെവിക്കോൾ ആക്കി കൊടുക്കുക. അതിനുശേഷം ഒട്ടിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പം ജസ്റ്റ് നമ്മളെന്താ പറയുക, ഒരു ഇങ്ങനെ മാല പോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വളച്ചിട്ട് ഇതാക്കിയിട്ടാണ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട്, ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയി. ഇനി അതിൻ്റെ ആ ഒരു ടോപ്പിൽ, നമ്മുടെ ബോട്ടിലിൻ്റെ ടോപ്പിലും ആ സെയിം ഡിസൈൻ തന്നെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ആ ഒരു ഫെവിക്കോൾ എടുത്തിട്ട് ബോട്ടിലിൻ്റെ അടയ്ക്ക് ബോട്ടിലിൻ്റെ അവിടെ ഇവിടേക്കായിട്ട് ചെറിയ ചെറിയ ഡോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഡോട്ട് മൊത്തം നമ്മൾ പരിപ്പ് വെച്ചിട്ട് ഒന്ന് ഫിൽ ചെയ്യുന്നുണ്ട്.
അങ്ങനെ നമ്മൾ പരിപ്പിനെ കൊണ്ടുള്ള ഏകദേശ പരിപാടിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കണമല്ലോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഫാബ്രിക് പെയിന്റ് ആണ്. നിങ്ങൾക്ക് അക്രിലിക് പെയിന്റ് എടുക്കാം, സ്പ്രേ പെയിന്റ് എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാനിപ്പോൾ സ്പോഞ്ച് വെച്ചിട്ടാണ് കേട്ടോ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബ്രഷ് വേണമെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഈ പരിപ്പ് ഇങ്ങനെ പൂവ് ഫ്ലവറൊക്കെ വരച്ചെടുത്തൊക്കെ എന്താ പറയുക, ഒന്ന് കളറാവാൻ കുറച്ച് പണിയുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പെയിൻറ്റ് ആയിക്കോളും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ പരിപ്പ് നല്ലോണം നമ്മുടെ ബോട്ടിൽ സ്റ്റിക്ക് ആയതിനു ശേഷം മാത്രം പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പരിപ്പ് ഇളകി ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ബോട്ടിൽ മൊത്തത്തിലും ബ്ലാക്ക് കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്പ്രേ പെയിൻ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. എന്നാൽ അതിൻ്റെ ഉള്ളിലൊക്കെ പെട്ടെന്ന് പെയിൻറ്റ് ആയിക്കോളും. പിന്നെ ഞാൻ പേൾ മെറ്റാലിക് ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മുടെ ഫിംഗർ ടിപ്പിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്നാക്കിയിട്ട് നമ്മുടെ ആ ഒരു ലവ് എഴുതിയ ആ ഒരു ലെറ്റേഴ്സിന് മൊത്തത്തിലും ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കളർ മൊത്തം ആ ഒരു ലെറ്റേഴ്സിലാവുന്നുണ്ട്. നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ഡീപ്പ് റോസ് കളർ എടുത്തിട്ടുണ്ട്. പേൾ കളറാണ് കേട്ടോ. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ലവ് ഷേപ്പ് ഇല്ല മുകളിൽ, അത് ഒന്ന് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഫിംഗർ യൂസ് ചെയ്തിട്ട് തന്നെ ജസ്റ്റ് ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെയാണ് ഉണ്ടാവുക. പിന്നെ ഞാൻ സ്കൈ ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. ഇതും പേൾ കളർ തന്നെയാണ്. ഈ ഒരു കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫ്ലവറിനൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതും ഫിംഗർ യൂസ് ചെയ്തിട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ കാര്യമായിട്ട് ആ ഒരു ബ്രഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഫുൾ നമ്മൾ ഫിംഗർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ഗ്രീൻ കളറുണ്ട്. ആ ഒരു കളർ ഒരു സ്പ്രിംഗ് ഗ്രീൻ ആണ് കേട്ടോ അതിലെഴുതിയിട്ടുള്ളത്. അതും പേൾ കളർ തന്നെയാണ്. അത് യൂസ് ചെയ്തിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ സ്റ്റെം പോലെ തോന്നിക്കുന്നിടത്ത് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു യെല്ലോ കളറുണ്ട്. അതും എന്താ പറയുക, പേൾ കളർ തന്നെയാണ്. അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ നടുക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളറൊക്കെ ഞാൻ എന്താ പറയുക, ഒരു ബോക്സ് ആയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. 6 കളർ ഉണ്ടാവും, അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഇതിനൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെയും ഞാൻ പേൾ മെറ്റാലിക് സിൽവർ കളർ എടുത്തിട്ടുണ്ട്. ആ ഒരു കളർ യൂസ് ചെയ്തിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഡോട്ട് പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പരിപ്പൊട്ടിച്ച് കൊടുത്തിട്ടില്ലേ, അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പൂമാല പോലെ മുകളിൽ ചെയ്തിട്ടില്ല, ഓരോ ബോട്ടിലിൻ്റെ നെക്ക് പാർട്ടിലൊക്കെ ആയിട്ട് അവിടെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പേൾ മെറ്റാലിക് ഗോൾഡൻ കളർ തന്നെ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മിനുക്ക് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഒരു ബോട്ടിലിൻ്റെ ടോപ്പ് പാർട്ട് വെറുതെ വെക്കുമ്പോൾ ഒരു ബോറല്ലേ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ ടോപ്പിലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഗമ്മാകാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊന്ന് അവിടെ സെറ്റാക്കിയതിന് ശേഷം ഞാൻ ആ ഒരു പേൾ മെറ്റാലിക് ഗോൾഡൻ കളറിനെ എടുത്തിട്ട് ഒന്ന് അവിടെ കൂടെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിലായിട്ട് പെർഫെക്റ്റ് ആയി. അപ്പോൾ വാർണിഷ് അപ്ലൈ ചെയ്താൽ കുറേ കാലം നമുക്ക് ബോട്ടിൽ ലാസ്റ്റ് ചെയ്യാം. പിന്നെ പരിപ്പല്ലേ, അപ്പോൾ എന്തെങ്കിലും പ്രാണിയൊക്കെ വന്നിരിക്കും. അപ്പോൾ അതിനൊന്ന് പ്രൊട്ടക്ട് ചെയ്യാനും കൂടെയാണ് കേട്ടോ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ അതും കൂടി ആയാലും നമ്മുടെ ബോട്ടിൽ സെറ്റായി, ബോട്ടിലായിട്ട് കംപ്ലീറ്റ് ആയി. ഭയങ്കര സിമ്പിളല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ ആൻഡ് ക്യൂട്ട് ബോട്ടിലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ വെള്ളിയാഴ്ച കാണാം, രാവിലെ 11 മണിക്ക്. അപ്പോൾ അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.